ഹായ് ഗായ്സ്, അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടെ ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് ഞങ്ങള് നിങ്ങൾ എല്ലാവരും ആഗ്രഹിച്ചിരുന്ന റിക്വസ്റ്റ് ചെയ്ത ഒരു വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത്. വരാൻ ലേറ്റ് ആയെന്ന് അറിയാം, ശരിക്കും ഒരു രണ്ടാഴ്ച ലേറ്റ്, രണ്ടാഴ്ച കൂടുതൽ ലേറ്റ് ആയി. എല്ലാവരും ക്ഷമിക്കണം, അതിന് അതിൻ്റെതായ കാരണങ്ങളൊക്കെ ഉണ്ട്. അത് ഇവിടുത്തെ ജോലി സംബന്ധമായ കാര്യങ്ങളാണ്, അതൊന്നും എക്സ്പ്ലെയിൻ ചെയ്യണില്ല. അപ്പൊ എന്തായാലും നമുക്ക് ഇന്ന് നമ്മുടെ ടോപ്പിക്കിലേക്ക് കടക്കാം. അപ്പൊ ആ ടോപ്പിക് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പി ആർ കിട്ടി. അതാണ് എന്താ പറയാ, ഞങ്ങളുടെ ഒത്തിരി നാളത്തെ ഉണ്ടായിരുന്ന, ഒത്തിരി നാളെന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു വർഷത്തോളം ആയിട്ടുണ്ടായിരുന്ന ഒരു വലിയ ടെൻഷൻ എല്ലാം പോയി. എന്നുവെച്ചാ ആ വാർത്ത അറിഞ്ഞ ഞാൻ കിടന്നുറങ്ങി, ഇവളെ ജോലി ചെയ്ത് പിക്കും ചെയ്തില്ലേ ഇവളെ താഴ്ത്തു. എന്നെ അന്നെന്താ ഈ പി ആർ കിട്ടിയ ആ സംഭവം ഉണ്ടായതിനു ശേഷം അന്ന് ഇവളെ ജോലിക്കുണ്ടാക്കി, ഇവളെ ജോലിക്കുണ്ടാക്കിയിട്ട് ഞാൻ വീട്ടിലൊന്നും എനിക്ക് ഓഫായിരുന്നു, കിടന്നുറങ്ങി. എന്നിട്ട് ഞാൻ രാത്രി എണീറ്റില്ല. സത്യം പറഞ്ഞ എനിക്ക് നമ്മള് ഈ എന്താ പറയാ ഇത്രയും നാളത്തെ ടെൻഷൻ ഭാരം തലേന്നൊക്കെ പോയി, എന്നിട്ട് നമുക്ക് സമാധാനപരമായിട്ട് കിടന്നുറങ്ങാൻ കിട്ടിയ ഒരു അവസരം ഉണ്ടല്ലോ. ഞാൻ കിടന്നുറങ്ങി, ഇവളൊരു 10-24 മിസ് കോള്, എന്റെ മിസ് കോൾ അല്ല, ഞാൻ എടുത്തു നോക്കി മിസ് കോള് 10-24 മിസ് കോളുണ്ട്. ഇവിടെ താഴത്ത് വന്ന് തണുപ്പത്ത് ഇങ്ങനെ വിറച്ച് വരവെച്ച് നിക്കണായിരുന്നു. ആ ഒരു സീൻ മാത്രല്ല കാര്യം, ഞാൻ കമ്പനിയില് 10-15 ആവുമ്പോ അവര് ഡോറ് പൂട്ടും. അന്നാണെങ്കിൽ ഒടുക്കത്തെ മഞ്ഞ്, ഞാൻ ജാക്കറ്റ് എടുത്തില്ല, കാരണം വരുൺ എന്നെ പിക്ക് ചെയ്യാൻ വരുന്നതിന് ജാക്കറ്റിന്റെ കാര്യമില്ല എന്ന് പറഞ്ഞ് എപ്പോഴും ഞാൻ മണ്ടത്തരം കാണിക്കും. അങ്ങനെ ഞാൻ പുറത്തിറങ്ങി, ലാസ്റ്റ് എന്റെ സൂപ്പർവൈസർ എന്നെ കാറിൽ കയറ്റിട്ട് കൊണ്ടുവന്നിട്ട് ഞാൻ പറഞ്ഞു ഇല്ല എനിക്ക് കാര്യം പിന്നെ വിഷമം വന്നോ എന്ത് പറ്റിന്നറിയില്ല, ഓൺ ദ വേ ആണോ എന്താ കോൾ എടുക്കാറുണ്ട്. ഞാൻ അപ്പൊ തന്നെ ഒരു 10-20 ആയപ്പോഴത്തേക്ക് ഞാൻ ഊബർ വിളിച്ചിട്ട് എടുക്കാത്ത കാരണം, ഞാൻ എന്നിട്ട് ഫ്രണ്ടിനെ ഒക്കെ വിളിച്ച്, അർഷനെ വിളിച്ചിട്ട് ഒത്തിരി കരഞ്ഞു, വരുൺ വിളിച്ചിട്ട് എടുക്കണില്ല, എന്നിട്ട് എല്ലാവരും എന്നെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാനൊന്നും അറിയണില്ല. ഞാൻ നമുക്ക് ഈ കൊല്ലങ്ങളായിട്ട് കിട്ടാത്ത ഉറക്കമില്ലേ, ആ ഒരു ഉറക്കം ഞാൻ ഉറങ്ങി തീർത്ത്. അപ്പൊ എന്തായാലും വീട്ടിൽ കയറണമെങ്കിൽ എന്റെ കയ്യിൽ താക്കോലില്ല, പുറത്ത് ചെന്ന് കഴിഞ്ഞിട്ട് ഞാൻ ഞാൻ 11 മണിക്ക് കുറച്ച് 10 മിനിറ്റ് മുമ്പ് എന്തോ ഞാൻ എണീറ്റത്. അതായത് ഞാൻ വീടിന്റെ താഴത്ത് പാർക്കിങ്ങിൽ പോയി എന്നിട്ട് ഞാൻ ആലോചിക്കുക ഞാൻ എന്ത് ചെയ്യും വീടിന്റെ ഉള്ളിൽ കയറാൻ. ലാസ്റ്റ് ഞാൻ അവിടുത്തെ വില കല്ലെടുത്ത് ആ ചില്ലിന് എറിഞ്ഞ് ആ ഒച്ച കേട്ടിട്ട് അപ്പോഴത്തെ വല്ല ആൾക്കാരും വന്നിട്ട് എന്താ ചെയ്യണ്ടേന്നൊന്നും ആലോചിച്ചിട്ട് വരുണ്ട കാർ അവിടെ ചെന്നപ്പോ കണ്ടു. അപ്പൊ എനിക്ക് മനസ്സിലായി ഓക്കെ ആള് കിടന്ന് ഉറങ്ങുകയാണ്, അത് കാരനാന്ന് പറഞ്ഞപ്പോഴാ എനിക്ക് കുറച്ച് സമാധാനമായത്. പിന്നെ ഒരു 2 കോള് വിളിച്ചപ്പോഴത്തേക്കും ആളിറങ്ങി വന്നു. അങ്ങനെ പി ആർ കിട്ടിയാണ്ട് വരുണ്ട സന്തോഷവും എന്നെ അന്ന് ഒത്തിരി ടെൻഷൻ അടിപ്പിക്കുകയും ചെയ്തു. ഓക്കെ, അപ്പൊ ഇത് കേട്ടപ്പോ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും പി ആർ എന്താ എനിക്ക് മാത്രം കിട്ടിയുള്ള, ശരിയാണ് എനിക്ക് മാത്രം കിട്ടിയുള്ളു. അതിന്റെ റീസൺ നമുക്ക് പറഞ്ഞോണ്ടിരിക്കണേ, റീസൺസ് നിങ്ങളോട് പറയാം, നിങ്ങക്ക് മനസ്സിലാകും. അതെ, ഒറ്റയടിക്ക് ഇങ്ങനെ പറഞ്ഞാൽ നിങ്ങക്ക് ചിലപ്പോൾ പിടിയിട്ടില്ല. അപ്പൊ നമ്മള് പി ആറിന്റെ കാര്യത്തിലേക്ക് കിടക്കുകയാണ്. അപ്പൊ ഇതിന്റെ നമ്മള് ശരിക്കും ഫസ്റ്റ് പ്രിപ്പറേഷൻ തുടങ്ങിയത് എന്താ പറയാ, തുടങ്ങിയത് ശരിക്കും പറഞ്ഞാൽ അതിന്റെ പ്ലാൻ നമ്മുടെ തലയിൽ വന്നത് എൻഗേജ്മെന്റിന് നാട്ടില് വന്നതിന് മുന്നേ നമ്മളൊരു പ്ലാൻ ഇട്ടു. എൻഗേജ്മെന്റിന് വരുമ്പോ നമ്മള് രജിസ്റ്റർ മാരേജ് ചെയ്യാം എന്ന് പറഞ്ഞ പ്ലാനിങ്ങിലാണ് നമ്മള് പി ആറിലേക്കുള്ള ഒരു തോട്ട് പ്രോസസ് നമ്മൾ തുടങ്ങുന്നത്. ഡേറ്റ് പറയട്ടെ, ഞങ്ങള് എൻഗേജ്മെന്റ് April 17 ആയിരുന്നു 2018 സോറി 18. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് എൻഗേജ്മെന്റിന് വന്നു. അപ്പൊ എൻഗേജ്മെന്റ് കഴിഞ്ഞപ്പോ തന്നെ ഞങ്ങൾ ഒരു രജിസ്റ്റർ മാരേജ് ചെയ്തു. രജിസ്റ്റർ മാരേജ് ചെയ്ത് ഞാൻ ഇങ്ങോട്ട് പോന്നു. അപ്പൊ എനിക്കെന്തോ 10-13 ദിവസം വെക്കേഷൻ ഉണ്ടായിരുന്നുള്ളൂ, ഞാൻ ഇങ്ങോട്ട് കയറി പോന്നു. ഇങ്ങോട്ട് പോന്ന അപ്പൊ തന്നെ ഞാൻ എന്ത് ചെയ്ത് ഇവളുടെ സർട്ടിഫിക്കറ്റ്സും കാര്യങ്ങളും, മാരേജ് സർട്ടിഫിക്കറ്റ് എല്ലാം ഞാൻ കൊണ്ടുവന്നു. എന്ന് വെച്ചാൽ സോറി, മാരേജ് സർട്ടിഫിക്കറ്റ് കൊണ്ടുവന്നു, ഇവളുടെ സർട്ടിഫിക്കറ്റ്സ് എല്ലാം ഞാൻ മേടിച്ചെടുത്തായിരുന്നു, കോപ്പീസൊക്കെ എല്ലാം സ്കാൻ ചെയ്ത്. ഇത് എന്തിനാന്ന് മേടിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവളുടെ വിസക്ക് അപ്ലൈ ചെയ്യാൻ. ഓക്കെ, അപ്പൊ ഞാൻ വന്ന് ഇവിടെ ഇറങ്ങി, ഞാൻ അപ്പൊ തന്നെ ഇതിന്റെ പ്രോസസ്സ് തുടങ്ങി, ഇവളുടെ സ്പൗസ് വിസക്ക് അപ്ലൈ ചെയ്യാനുള്ള പരിപാടികൾ തുടങ്ങി. അപ്പൊ എന്റെ പ്ലാനിങ് എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ, എൻഗേജ്മെന്റ് കഴിഞ്ഞപ്പോഴേക്കും നമുക്ക് ഏകദേശം മനസ്സിലായി കല്യാണം ഡിസംബറിലൊക്കെ ഉണ്ടാവും എന്നുള്ള കാര്യം മനസ്സിലായിരുന്നു. അപ്പൊ ആ നേരത്തേക്ക് ഇവളുടെ വിസ കിട്ടുവാണെങ്കിൽ കല്യാണം കഴിഞ്ഞ ഉടൻ തന്നെ ഞങ്ങൾക്ക് രണ്ടുപേർക്ക് ഒരുമിച്ച് തിരിച്ച് പോരാം എന്നുള്ള പ്ലാനിങ്ങിലാണ് ഞാൻ അപ്പൊ തന്നെ തുടങ്ങിയത്. തുടങ്ങിയത് ഭാഗ്യമായി ഇവൾക്കൊരു ഒരു സെപ്റ്റംബർ ആയി, അല്ല സെപ്റ്റംബറല്ല, സെപ്റ്റംബർ ഏകദേശം ആയി കഴിഞ്ഞപ്പോഴേക്കും, സെപ്റ്റംബർ ഏകദേശം ആയി കഴിഞ്ഞപ്പോഴേക്കും ഇവളുടെ വിസ വന്നു. അപ്പൊ പിന്നെ എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇവള് നാട്ടിൽ നിന്ന് വരണേന് മുന്നേ തന്നെ
ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിരുന്നു പി ആറിന് വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങൾ. ഓക്കെ, അപ്പൊ ഇത് നാട്ടിലെ എളുപ്പ ചെയ്യാൻ നല്ലൊരു ഇതായിരിക്കും, കാരണം ഇവിടുന്ന് ചെയ്യുമ്പോൾ അതിന്റേതായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. ഇവിടുന്ന് ചെയ്യാനേ പറ്റില്ല, നാട്ടിൽ വെച്ചിട്ട് ചെയ്യാനേ പറ്റില്ല എന്നാണ്ട്ടോ എന്റെ ഒരു ധാരണ. കാരണം ഈ ആൾക്കാര് ചെയ്തിട്ടുണ്ട്, പക്ഷെ ഭയങ്കര പാടാണ്, കാരണം ആരെങ്കിലും പറഞ്ഞു വിടണം അങ്ങനത്തെ പ്രശ്നങ്ങൾ. അപ്പൊ എന്താന്ന് വെച്ചുകഴിഞ്ഞാല് ഫസ്റ്റ് തന്നെ ചെയ്യേണ്ടത് വെസ് എന്ന് പറയുന്ന ഒരു സംഭവം, വെസ് എന്ന് വെച്ചുകഴിഞ്ഞാൽ വേൾഡ് എഡ്യൂക്കേഷൻ സർവീസസ് എന്ന് പറയുന്ന സംഭവം. ഇത് ഒരു ഇവിടെ ടൊറന്റോയിൽ, കാനഡയിൽ, എല്ലായിടത്തും ഉണ്ട്, പക്ഷെ ഇവിടെ ഉള്ളൊരു ഗ്രൂപ്പാണ്. ഇവർക്ക് നമ്മൾ നമ്മുടെ നാട്ടിലത്തെ സർട്ടിഫിക്കറ്റ്സ്, എം ബി എയുടെ അല്ലെങ്കിൽ ബി കോമിന്റെ അങ്ങനെയുള്ള സർട്ടിഫിക്കറ്റ്സ് എല്ലാം നമ്മൾ അയച്ചു കൊടുക്കുന്നു. അപ്പൊ അതായത് നമ്മളുടെ നാട്ടിലത്തെ എഡ്യൂക്കേഷൻ ഇവർ കനേഡിയൻ എഡ്യൂക്കേഷൻ ആയിട്ട് എന്താ കൺവേർട്ട് എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ എന്നാലും കനേഡിയൻ, കനേഡിയനിൽ എന്താണ് ഇവളുടെ വാല്യൂ, എഡ്യൂക്കേഷന്റെ വാല്യൂ, അതങ്ങനെ ചെയ്യണു. അത് നാട്ടില് മിക്ക ഇപ്പൊ പി ആറിന് ചെയ്തേക്കണവർക്ക് എല്ലാവർക്കും മനസ്സിലാവും ഇതെന്താ സംഭവം എന്നുള്ളത്. ഓക്കെ, അപ്പൊ ഈ സംഭവം ചെയ്തു വെച്ചു ഇവളുടെ, ഇവള് പോയി, ഇവള് എം ജി യൂണിവേഴ്സിറ്റിയിലാണ് പഠിച്ചത്, അപ്പൊ അതൊക്കെ പോയി അതൊക്കെ ചെയ്ത് അവള് ചെയ്തു വെച്ചു, എല്ലാം കിട്ടി ആ സർട്ടിഫിക്കറ്റ്സ്. അപ്പൊ അവർ ഇങ്ങോട്ട് അയക്കും, ഇങ്ങോട്ട് അയക്കും, പിന്നെ ആ സർട്ടിഫിക്കറ്റ്സ് എന്താ പറയാ അതിന്റെ അവര് ഇവാലുവേഷനൊക്കെ ചെയ്ത് പിന്നെ അവര് നാട്ടില് എം ജി യൂണിവേഴ്സിറ്റിയിൽ വിളിച്ചൊക്കെ അന്വേഷിച്ച് അതെല്ലാം കഴിഞ്ഞു, എല്ലാം കിട്ടി. കല്യാണത്തിന് മുന്നേ കിട്ടിയല്ലേ, കല്യാണത്തിന് പ്രത്യേകത വേഗം കിട്ടി. ഞാൻ അവിടെ പഠിച്ചോണ്ടായോണ്ട് എനിക്ക് എം ജി യൂണിവേഴ്സിറ്റിന്ന് വേഗം സംഭവങ്ങള്, ഞാൻ അവിടെ പോയി ചെയ്ത് ഒരു മാസത്തിനുള്ളിൽ എനിക്ക് അവര് സംഭവങ്ങൾ എന്റെ അഡ്രസ്സിലേക്ക് അയച്ചു തന്നു. ഞാനത് കാനഡയിലേക്ക് അയച്ചു കൊടുത്ത് അവർക്ക് വെസ്സിലെല്ലാം വേഗം കിട്ടി. എന്റെ പ്രോസസ് എന്ന് പറഞ്ഞിട്ട് വേഗം കഴിഞ്ഞു, അത്ര. പിന്നെ നമ്മൾ ആ ഒരു ടൈമിന് ഇതെല്ലാം അത്രയും ധൃതി പിടിച്ച് ചെയ്യാൻ കാരണം അന്ന് ഈ പി ആറിന് അപ്ലൈ ചെയ്യണവർക്ക്, അപ്പൊ ഇവിടെ നിന്ന് അപ്ലൈ ചെയ്യണവർക്കും അറിയാൻ പറ്റും, സി ആർ എസ് സ്കോർ അതിങ്ങനെ മന്ത്ലി ട്വൈസ്, അതായത് 2 weeks ഈ അവര് പബ്ലിഷ് ചെയ്യും, കാനഡ ഗവൺമെന്റ് അല്ലേ പബ്ലിഷ് ചെയ്യണത്, ഒരു സ്കോർ പബ്ലിഷ് ചെയ്യും. ആ സമയത്ത് ആ സ്കോർ എന്തോ 430-440 അതിന്റെ ഇടയ്ക്കായിരുന്നു. കാരണം അപ്പൊ നമുക്ക് സുഖമായിട്ട് രണ്ടു പേർ കൂടെ പി ആറിന് അപ്ലൈ ചെയ്താൽ നമുക്ക് സുഖമായിട്ട് ആ സ്കോറിനേക്കാളും കൂടുതൽ ഉണ്ടായിരുന്നു. അപ്പൊ നമുക്ക് കിട്ടാൻ ഭയങ്കര എളുപ്പമായിരുന്നു. ആ ഒരു എന്താ പറയാ ചിന്തയില് നമ്മൾ അപ്പൊ തന്നെ എല്ലാം ചെയ്തു, കഴിഞ്ഞിട്ട് കഴിഞ്ഞാൽ സമാധാനമായിട്ട് ഇരിക്കാലോ എന്ന് വിചാരിച്ചിട്ട്. പക്ഷേ ഞങ്ങളുടെ കേസിൽ വില്ലനായിട്ട് വന്നത് എന്റെ കോളേജാണ്. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല എന്റെ കോളേജിൽ എനിക്ക് ഇങ്ങനെ ഒരു പണി തരുമെന്ന് വിചാരിച്ചില്ല. സത്യം പറഞ്ഞാൽ അവര് കാരണമാണ് ഞങ്ങൾ ഈ ഒരു അവസ്ഥയിൽ എത്തിപ്പെട്ടത് തന്നെ. അത് ഞാൻ തീർത്തും, ഞാൻ അവരുടെ പേരൊന്നും പറയണില്ല, പക്ഷെ അവരെ കുറ്റം പറഞ്ഞിട്ടും കേക്കണത് എന്താണ്, അത് വരുണ്ണോട് അത് എങ്ങനെയാന്നുള്ള എക്സാമ്പിള് അയച്ചു കൊടുക്കുക, അപ്പൊ അതേപോലെ അവർ ചെയ്യാം എന്നും പറഞ്ഞു. അപ്പൊ നമുക്ക് അവരെ ബ്ലെയിം, അവര് കേട്ടിട്ടില്ലാത്തൊരു സംഭവം നമ്മൾ പെട്ടെന്ന് ഞാൻ പറയില്ല കോളേജിന്റെ, ചിലപ്പോ നമുക്ക് പറയാൻ പറ്റില്ല. ഞാനിപ്പ ഇതൊക്കെ പറഞ്ഞ ആരെങ്കിലും കോളേജിൽ വിളിച്ചു പറഞ്ഞു, പിന്നെ അവസാനം എനിക്ക് പിന്നെ വേറെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ കോളേജിൽ ഉണ്ടെങ്കിൽ അവര് പിന്നെ പിന്നെയും പണിയരാ നോക്കും. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. പിന്നെ നാട്ടിലല്ല, കോളേജ് നാട്ടിലല്ല, ഞാൻ പഠിച്ചത് നാസിക്കിലാണ്. ഓക്കെ, അത്ര അറിഞ്ഞാൽ മതി. അതെ, അപ്പൊ എന്റെ ലേറ്റ് ആയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഓഗസ്റ്റിലാണ് ഞാൻ ബസ്സിന് വേണ്ടിയിട്ട് ഞാൻ അവർക്ക് ബസ്സിന്റെ എന്ന് വെച്ചാൽ നമുക്ക് കോളേജിലോട്ട് അയച്ചു കൊടുക്കണം കുറച്ച് ഞാൻ ഈ ബസ്സിന്റെ ഫോമൊക്കെ ഉണ്ടാക്കുക, ഫോമൊക്കെ ഫില്ല് ചെയ്യണം. അപ്പൊ അതൊക്കെ ഞാൻ എല്ലാം ഫില്ലപ്പ് ചെയ്തിട്ട് അവർക്ക് ഫില്ല് ചെയ്യാനുള്ള ഫോംസ് എല്ലാം കൂടി ഞാൻ അയച്ചു കൊടുത്തു. അവരുടെ ഡ്യൂട്ടി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രാൻസ്ക്രിപ്റ്റും കാര്യങ്ങളെല്ലാം കൂടി ഒരു ഒഫീഷ്യൽ ഡോക്യുമെന്റ് ആക്കിയിട്ട് ഒരു എൻവലപ്പിൽ സീലൊക്കെ അടിച്ചിട്ട് അവര് ഇങ്ങോട്ട് അയച്ചു കൊടുക്കണം. മനസ്സിലായില്ലേ? ഇത് എത്ര ഉള്ള ഇത് ചെയ്താൽ മതി, വേറെ ഒന്നും ഒരിക്കലും ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ ഈ കൺസോളിഡേറ്റഡ് ട്രാൻസ്ക്രിപ്റ്റ് എന്നാണ് ഇങ്ങനെ പറയുന്നത്. കൺസോളിഡേറ്റഡ് മാർക്ക് ലിസ്റ്റ് എന്ന് വെച്ചുകഴിഞ്ഞാൽ ഫുള്ള് നമ്മൾ പഠിച്ച സെമിസ്റ്ററിന്റെ എല്ലാത്തിന്റെ ഡീറ്റെയിൽസ് എല്ലാം കൂടി ഒരൊറ്റ പേജിൽ അല്ലെങ്കിൽ ഒന്ന് രണ്ട് പേജിൽ എല്ലാം കൂടി ഒരു ഒഫീഷ്യൽ ഡോക്യുമെന്റ് ആയിട്ട് ഇവിടെ എത്തണം. ഇത് അവർക്കുറിച്ച് അതിനെ കുറിച്ച് അവർക്ക് അറിയത്തില്ലായിരുന്നു. അത് വേറൊരു കഥ. അതെ, അത് വിട്ടുകളഞ്ഞേക്ക. അപ്പൊ ഇത് ഞാൻ ഓഗസ്റ്റിൽ അപ്ലൈ ചെയ്തിട്ട് എനിക്ക് കിട്ടണത് മാർച്ചിലാണ്. ഓക്കെ, അപ്പൊ ഈ സാധനം കിട്ടിക്കഴിഞ്ഞിട്ട് എന്ന് വെച്ചാൽ ഇത് ഈ വെസ്സിലോട്ട് എത്തണം. വെസ്സ് എത്തിയിട്ട് വെസ്സുകാരത് പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞിട്ട് അവരതിന്റെ റിപ്പോർട്ട് എനിക്ക് അയച്ച് തന്നു കഴിഞ്ഞാലേ എനിക്ക് പി ആറിന് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. മനസ്സിലായില്ലേ? ഇവളുടെ അതൊക്കെ വന്നു,
എനിക്ക് ആ ഒരു ഒറ്റ സർട്ടിഫിക്കറ്റിന്റെ നമ്പർ അത് മാത്രം മതിയായിരുന്നു. അതിനുവേണ്ടി ഞാൻ എത്ര നാള് വെയിറ്റ് ചെയ്തു, കുറെ നാള്. അതുകൊണ്ടാണ് നമുക്ക് വലിയൊരു പണിയും ചതി ചതി നല്ല പണി കിട്ടിയത്. അതെ, ഇനി ആ പണിയിലോട്ട് കടക്കാം. അപ്പോൾ ഞങ്ങള് എല്ലാം കഴിഞ്ഞു, ഇവളുടെ നമ്മുടെ കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ജനുവരി 17-ാം തീയതി കാനഡയിലോട്ട് വന്നു. ഓക്കെ, അപ്പൊ ഇത് കഴിഞ്ഞിട്ട് ഞാൻ ഈ സർട്ടിഫിക്കറ്റിന് വെയിറ്റ് ചെയ്തോണ്ടിരിക്കണം. നമുക്ക് വേറെ വഴിയില്ലല്ലോ, കാരണം ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ഒരു പ്രൊഫൈൽ എന്ന് വെച്ചാല് കനേഡിയൻ ഇമിഗ്രേഷൻ കമ്മീഷന്റെ ഇവരുടെ CIC.GC.CA എന്ന് പറഞ്ഞൊരു വെബ്സൈറ്റ് ഉണ്ട്. ഇതിന്റെ അകത്ത് നമ്മൾ പ്രൊഫൈൽ ഉണ്ടാക്കണം, അപ്ലിക്കേഷൻ, പെർമനന്റ് റെസിഡൻസിയുടെ അപ്ലിക്കേഷൻ ഉണ്ടാക്കണം. ഇത് ഉണ്ടാക്കണമെങ്കിൽ വേണ്ട കാര്യങ്ങളൊന്ന് IELTS റിപ്പോർട്ട്, ഓക്കെ, പിന്നെ ഒന്ന് വെസ്സിന്റെ റിപ്പോർട്ട്, ഓക്കെ. ഈ രണ്ട് നമ്പറുകൾ ഉണ്ടെങ്കിലേ നമുക്ക് പ്രൊഫൈൽ ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. ഇത് രണ്ടും തന്നെ ഇല്ല. ഓക്കെ, അപ്പൊ ഇത് ഈ വെസ്സിന്റെ റിപ്പോർട്ട് എന്തിനാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ വെസ്സിന്റെ റിപ്പോർട്ട് നമ്മുടെ 12th കഴിഞ്ഞ് വന്നവർക്ക് വെസ്സിന്റെ റിപ്പോർട്ട് ഉണ്ടാവത്തില്ല. കാരണം അവര് 12th കഴിഞ്ഞിട്ട് ഇവിടെ വന്നാണ് പഠിക്കുന്നത്, ഡിഗ്രിയും കാര്യങ്ങളൊക്കെ. പക്ഷേ ഞാൻ നാട്ടിൽ നിന്ന് തന്നെ പഠിച്ചുകൊണ്ട് വന്നത് കൊണ്ട് എനിക്ക് ആ നാട്ടിലത്തെ കാര്യങ്ങൾ ഇവിടെ സബ്മിറ്റ് ചെയ്യണം. കാരണം നമ്മൾ പ്രൊഫൈൽ ഉണ്ടാക്കണതിന് നേരത്ത് കുറച്ച് ക്വസ്റ്റ്യനെയർ ഉണ്ട്, ക്വസ്റ്റ്യൻസ് ഫില്ലപ്പ് ചെയ്യുന്നു, മാരീഡ് ആണോ, അങ്ങനെ കുറേ ക്വസ്റ്റ്യൻസ് നമ്മുടെ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഫില്ലപ്പ് ചെയ്യുന്നു. ആ ക്വസ്റ്റ്യനെയറിൽ ഒരു ചോദ്യമാണ് ഞാൻ നാട്ടിലത്തെ എഡ്യൂക്കേഷൻ എന്തായിരുന്നു എന്നുള്ളത്. അപ്പോൾ നാട്ടിലത്ത് നമ്മൾ നമ്മുടെ ഡിഗ്രി എന്ന് പറഞ്ഞ ബാച്ചിലേഴ്സ് എന്ന് പറഞ്ഞ എടുത്ത് കൊടുക്കുന്നു. അത് കൊടുക്കുമ്പോൾ അതിൻ്റെ ബേസിസിലാണ് പിന്നെ അവർ നമ്മുടെ പ്രൊഫൈലും കാര്യങ്ങളും എല്ലാം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള സംഭവങ്ങളൊക്കെ വരണത്. അപ്പോൾ ഈ നമ്പർ അവർ ചോദിക്കും. അപ്പോൾ ഈ നമ്പർ എൻ്റെ അടുത്ത് ഇല്ല. ഇത് എനിക്ക് കിട്ടിയത് മാർച്ച് ആയപ്പോഴാണ്. ഓക്കെ, അപ്പോൾ ഈ മാർച്ചിലാണ് നമ്മൾ ഈ ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ചാനലിൻ്റെ പരമായ കാര്യങ്ങളായിട്ട് നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ മാർച്ചിൽ നമുക്ക് കോളേജിൽ നിന്ന് ഈ സാധനം അയച്ചു തന്നു, അല്ല, ഈ കോളേജിൽ നിന്ന് അവർ സാധനം അങ്ങോട്ടേക്ക് അയച്ചു. പിന്നെ ഒരു ഏപ്രിൽ 15-ാം തീയതി സംതിങ് ആണ് ഇവർ നമുക്ക് ഈ വെസ് ഇവിടുത്തെ വെസ് നമുക്ക് റിപ്പോർട്ട് ഫുള്ള് കംപ്ലീറ്റ് ആയി എന്നും പറഞ്ഞ് എനിക്ക് അയച്ചു തരുന്നത്. ഏപ്രിൽ 18-ാം തീയതി ഞാൻ പ്രൊഫൈൽ ഉണ്ടാക്കി. ഏപ്രിൽ 18-ാം തീയതി ഞാൻ PR പ്രൊഫൈൽ ഉണ്ടാക്കി. ഞാൻ ഇവളുടെയും കൂടി ആഡ് ചെയ്ത് എൻ്റെയും കൂടി ആഡ് ചെയ്ത് നമ്മളെല്ലാം സെറ്റാക്കി വെച്ചേക്കാണ്. ഇനി നമുക്ക് എന്താ പറയുക, ഇനി വേണ്ടതെന്ന് വെച്ചാൽ ഒരു ഇൻവിറ്റേഷൻ ടു അപ്ലൈ ഫോർ പെർമനന്റ് റെസിഡൻസി. ഇത് നമുക്ക് കനേഡിയൻ ഗവൺമെന്റ് നമുക്ക് അയച്ചു തരണം. ഇതിനുള്ള വെയിറ്റിംഗ് പീരീഡ് ആയിരുന്നു ഇനി പറയാൻ പോണത്. അതാണ് ഈ സ്കോർ എന്ന് പറയുന്നത്. ഈ CRC എന്നുള്ള സ്കോറ് നമുക്ക് മന്ത്ലി ട്വൈസ് വന്നത് ഓരോ രണ്ടാഴ്ച കൂടുമ്പോഴും നമ്മൾ വെയിറ്റ് ചെയ്യുന്നു. വെനസ്ഡേ ആണ് അത് ഏകദേശം വരുന്നത്. അപ്പൊ വരുമ്പോ നമ്മൾ വെയിറ്റ് ചെയ്ത് നോക്കി നമുക്ക് ആ ടൈമിന് എന്താന്ന് വെച്ചാൽ വരുന്ന സംഭവം കിട്ടിക്കഴിഞ്ഞിട്ട് നമുക്ക് സ്കോർ അങ്ങ് നമ്മള് അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് പിന്നെ വരുന്ന സ്കോർ എന്ന് പറയുന്നത് നമുക്ക് ഉള്ളത് 448-ോ 449-ോ 447-ോ അതിന്റെ ഇടയ്ക്ക് പിന്നെ വരുന്ന സ്കോർ എല്ലാം 450, 452 പിന്നെ വരുന്നു 457 പിന്നെ 460, 62, 65, 70, 72 അതൊക്കെ എത്തി. പക്ഷേ 439 വരെ എത്തിയായിരുന്നു. അത് എത്തിയത് ജനുവരി 30-ാം തീയതി സംതിങ് എന്തോ ആ ഒരു മാർക്ക് വന്നത്. അതെ, അപ്പൊ ആ നേരത്തൊക്കെ ഞങ്ങൾ ശരിക്കും പ്രതീക്ഷിച്ചിരിക്കുമായിരുന്നു ഞങ്ങൾക്കും വരും, കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അപ്പൊ April 18-ാം തീയതി ഞങ്ങൾ സബ്മിറ്റ് ചെയ്യണത് വരെ ലിറ്ററലി 450 പോയിന്റ്സ് എത്തി നിൽക്കേണ്ടായിരുന്നു ആ സമയത്ത്. ഞങ്ങളപ്പോ വിചാരിച്ചില്ല അതിലും കൂടും എന്ന്, ഒരിക്കലും വിചാരിച്ചിരുന്നില്ല. പക്ഷെ ഞങ്ങൾ സബ്മിറ്റ് ചെയ്ത് എന്താറിയില്ല, കഷ്ടകാലം പറയാല്ല, സബ്മിറ്റ് ചെയ്ത് അടുത്ത ഡ്രോ വന്നതും 450 പിന്നെ അങ്ങോട്ട് വെയിറ്റ് ഞങ്ങൾ കാത്തിരിക്കണം. കാരണം ഓരോ ഡ്രോ വരുമ്പോഴും അതെ, ഓരോ രണ്ടാഴ്ച കൂടുമ്പോൾ ഡ്രോ വരും. അതിന്റെ ഇടയിൽ ഒരു എന്തോ ഒരു ടെക് ഡ്രോ എന്ന് പറഞ്ഞൊരു സംഭവം വന്നായിരുന്നു. IT ആൾക്കാരെ മാത്രം വിളിച്ച് ഉള്ളൊരു ഡ്രോ ഉണ്ടായിരുന്നു. അതിന് ശരിക്കും പോയിന്റ്സ് കുറഞ്ഞായിരുന്നു. അത് കുറച്ചാണ് അവർ അങ്ങനെ വിളിക്കത്തുള്ളൂ. അത് കഴിഞ്ഞതിന് ശേഷം പെട്ടെന്ന് ഒരു ബൂം എന്ന് പറഞ്ഞിട്ട് കയറി 460 പിന്നെ 470. എന്താന്ന് പറയണേ, ഈ ഇപ്പൊ ഞങ്ങൾ പറഞ്ഞില്ലേ, ഈ ഇങ്ങനെ പയ്യെ പയ്യെ കേറി കേറി വരുംതോറും ഈ രണ്ട് ഡ്രോ വരുമ്പോ അടുത്ത മാസമായി. ഈ വരണ്ട ഏപ്രിലിൽ കിട്ടിക്കഴിഞ്ഞ ഏപ്രിലാണ് മെയ് ജൂൺ ജൂലൈ ഓഗസ്റ്റ് ഒക്കെ എത്തിക്കഴിഞ്ഞപ്പം നമ്മൾ അടുത്ത ഡ്രോ കുറയായിരിക്കും. ഏ ഇത്ര ഒന്നും ഒരിക്കലും കൂടില്ല, എങ്ങനെ പ്രതീക്ഷിച്ച്. ഇനി കുറയും. എല്ലാവരും പറയുന്നത് നമ്മള് യൂട്യൂബില് പല വീഡിയോസ് ഒക്കെ കണ്ടു. അപ്പൊ അവര് പ്രെഡിക്ഷൻ എന്നൊക്കെ പറയണ പോലെ കുറയും. രണ്ട് ഡ്രോ കഴിഞ്ഞു വരും. ഫ്രണ്ട്സിനെ വിളിച്ചിട്ട് കുറഞ്ഞില്ലെങ്കിൽ എന്ത് ചെയ്യും? നമ്മൾ ഇവളെ എടുത്ത് മാറ്റി കഴിഞ്ഞ അടുത്തേല് അപ്പഴും ഞാൻ വരുന്നോട് പറഞ്ഞു, എന്നെ മോനെ എടുത്ത് മാറ്റണം. ഇവർക്ക് മനസ്സിലാവില്ല. അപ്പൊ ഇവളെടുത്ത് മാറ്റണം എന്ന് വെച്ച് കഴിഞ്ഞാല്
പ്രൊഫൈലിൽ ഞാൻ മാരീഡ് ആയിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മാറില്ല ഒരിക്കലും. ഞാൻ മാരീഡ് ആയിരിക്കും, പക്ഷേ നോൺ അക്കമ്പനിങ് ആയിരിക്കും. എന്ന് വെച്ചാൽ ഇവിടെ അക്കമ്പനി ചെയ്യണില്ല കാനഡയിലോട്ട്. എന്ന് വെച്ചാൽ അവർക്ക് ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, ഇസ് യുവർ സ്പൗസ് അക്കമ്പനിങ് വിത്ത് യു എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പം ഞാൻ നോന്ന് എഴുതും. അപ്പം ഈ നോന്ന് എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഞാൻ ഒറ്റക്ക് മാത്രമേ പി ആറിന് അപ്ലൈ ചെയ്യുന്നുള്ളൂ എന്നാണ്. എന്ന് വെച്ചാൽ ഇവളുടെ പ്രൊഫൈലേ ഉണ്ടാവത്തില്ല, ഒന്നും ഉണ്ടാവത്തില്ല. ജസ്റ്റ് ഇവളുടെ എൻ്റെ ഡിപ്പെൻഡൻ്റ് എന്ന് പറഞ്ഞ് ഇവളുടെ പേരും അത് മാത്രമേ ഉണ്ടാവത്തുള്ളൂ, വേറെ ഒന്നും ഉണ്ടാവത്തില്ല. പക്ഷെ നമ്മൾ റീസൺ മെൻഷൻ ചെയ്യണം, എന്തുകൊണ്ട് എന്നെ ആ പ്രൊഫൈലിൽ നിന്ന് വരുൺ മൂവ് ചെയ്യുന്നു എന്ന് കാണിക്കണം. അപ്പൊ ഈ കാര്യങ്ങൾ എന്താ പറയാ, ശരിക്കും നമുക്കൊരു റിസ്ക് പിടിച്ചൊരു സംഭവമാണ്. ഞാൻ പല ആൾക്കാരെയും വിളിച്ച് ചോദിച്ചു, പല നമ്മുടെ എന്താ പറയാ ഈ ഏജൻസും അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഞാൻ വിളിച്ച് ചോദിച്ചു. എല്ലാവരും പറയാ അത് റിസ്ക് ആണ്, നീ ആ വഴിക്ക് നോക്കണ്ട, നീ വെയിറ്റ് ചെയ്യ്, ലാസ്റ്റ് മൊമെന്റ് വരെ വെയിറ്റ് ചെയ്യ്. കാരണം ഇവളെടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ ഇവളെടുത്ത് മാറ്റി കഴിഞ്ഞിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് അവര് ചോദിക്കും, റീസൺ ചോദിക്കും, എന്തുകൊണ്ട് അക്കമ്പനി ചെയ്യുന്നില്ല ഇവൺ ഇഫ് ഷീ ഈസ് ഇൻ കാനഡ, അങ്ങനെ ഒരു ചോദ്യം ചോദിക്കും. അപ്പൊ ആ നേരത്ത് അവര് എന്തെങ്കിലും പറഞ്ഞാൽ അവര് റിജക്ട് ചെയ്ത് കളയും. അത് ഭയങ്കര റിസ്ക് ആണ്. ഇവൺ ഒരു ഒരു ഏജന്റ് വരെ എന്റെ അടുത്ത് പറഞ്ഞു ഇത് റിസ്ക് ആണെന്ന് വെച്ചാൽ, ഈ IRCC ഏജന്റ് വരെ എന്റെ അടുത്ത് പറഞ്ഞു ഇത് റിസ്ക് ആണ് എന്നുള്ള കാര്യം. അപ്പൊ നമുക്കൊന്നും ചെയ്യാനില്ല, വേറെ ഒന്നും ചെയ്യാനില്ല. പക്ഷേ ടെൻഷൻ നമുക്ക് എന്താണെന്ന് വെച്ചാൽ എന്നെ അടുത്ത് മാറ്റി കഴിയുമ്പോ വേഗം ഈ മാർക്ക് കുറഞ്ഞു കഴിയുമ്പോ അത് നമുക്കൊരു ടെൻഷൻ ആകുന്നു. ഓ പിന്നെ നമ്മുടെ കഷ്ടകാലത്തിന് മാർക്ക് കുറഞ്ഞു, പക്ഷേ അന്നേരം അവളും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അവൾക്ക് കൂടെ കിട്ടിയേനെ, ആ ഒരു ടെൻഷനും നമുക്ക് എങ്ങാനൊന്ന് മാർക്ക് കുറഞ്ഞു കഷ്ടകാലത്തിന് അതെ കുറഞ്ഞു കഴിഞ്ഞാലോ ഒരുമിച്ച് കിട്ടാവുന്ന ചാൻസ് പിന്നെ അത് പോയില്ലേ. അപ്പൊ ഇങ്ങനത്തെ ഉള്ള ഒരു അവസ്ഥയിലേക്കണായിരുന്നു. പക്ഷേ മെയിൻ ടെൻഷൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡ്രോ വരണതൊന്നുമല്ല, നമ്മുടെ വർക്ക് പെർമിറ്റ് തീരുമായിരുന്നു. നവംബർ 15 വരെ ഉണ്ടായിരുന്നുള്ളൂ എന്റെ വർക്ക് പെർമിറ്റ്. അപ്പൊ എന്റെ സെയിം വാലിഡിറ്റി തന്നെയാണ് ഇവക്കും ഉള്ളത്. അപ്പൊ സെയിം നവംബർ 15, 2019 ഞങ്ങളുടെ വർക്ക് പെർമിറ്റ് തീരുന്നു. എന്റെ ഹെൽത്ത് കാർഡ്, എന്റെ എന്താ പറയാ സിൻ നമ്പർ, ഇവളുടെ സിൻ നമ്പർ എല്ലാം എക്സ്പയറി. ഓക്കെ, ഈവൺ എന്റെ വിസ വരെ എക്സ്പയറി. ഞങ്ങൾ ലിറ്ററലി ഇല്ലീഗൽ ഇമിഗ്രന്റ് ഓഫ് കാനഡ ആകുന്ന ഒരു അവസ്ഥ. നമ്മളെ ആ സമയത്ത് തോട്ടെന്ന് പറഞ്ഞാൽ, കാരണം നമ്മളിപ്പ മാരീഡ് ആണ്, നമുക്ക് വീട്ടുവാടക, വീട്ടുവാടക ഞങ്ങൾക്ക് വരണ്ട്, വണ്ടിയുടെ മന്ത്ലി വരണ്ട്, വണ്ടിയുടെ ഇൻഷുറൻസ് വരണ്ട്, നമുക്ക് ഗ്രോസറി വാങ്ങണം, ഇതെല്ലാം ഞണ്ണണല്ലോ. ഈ കാറിന്റെ പെട്രോള്, ഇതെല്ലാം ജോലി എല്ലാത്തിനും. പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യയിലാണെങ്കിൽ പിന്നെ നമുക്ക് സർവൈവ് ചെയ്യാന്ന് തോന്നുന്നു. ഇന്ത്യയിലാണെങ്കിൽ എന്താ പറയാ, വേറൊന്നുമല്ല നമുക്ക് ഇപ്പൊ വീട് അങ്ങനെയുള്ള അത്ര അടവുകളൊന്നും ഉണ്ടാവില്ല. അപ്പൊ എല്ലാവരുടെയും കേസ് അറിയത്തില്ല, പക്ഷെ വീടിന്റെ അടവും കാര്യങ്ങളും ഇപ്പൊ വണ്ടിയുടെ അടവാണെങ്കിൽ അങ്ങനെ അത്ര ഉണ്ടാവത്തില്ല. ബൈക്ക് ഉണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ കസിൻസിന്റെ വീടുണ്ട്, നമ്മുടെ ഫ്രണ്ട്സിന്റെ വീടുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ റിലേറ്റീവ്സ് എന്തോരം കിടക്കണം, ആരുടെയെങ്കിലും പാത്രമെങ്കിലും കഴിവ് ജീവിക്കാം. ഇവിടെ എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്ക് കഴിവ് ജീവിക്കാൻ പറ്റില്ലായികയല്ല, പക്ഷെ നമ്മൾ അപ്പൊ ഇല്ലീഗലായി. പിന്നെ നമ്മുടെ കാനഡ എന്ന് പറഞ്ഞ സ്വപ്നം നമ്മുടെ ഇതിലില്ല. കനേഡിയൻ മല്ലുക്കപ്പിളിന്ന് കനേഡിയൻമായി മല്ലുക്കപ്പിള് മാത്രമായിട്ട് മാറും. അപ്പൊ ഇതുകൊണ്ടെല്ലാം ഉണ്ട്. അപ്പൊ ഞങ്ങളുടെ ഈ ഒരു അവസ്ഥ, ഒരു ഏപ്രിൽ 18 ഒരു നവംബർ 15 വരെയുള്ള ഒരു അവസ്ഥയാണ് ശരിക്കും ഈ വീഡിയോയിലെ മെയിൻ സംഭവങ്ങൾ. ഇതിന്റെ ഇടയിൽ സംഭവിച്ച കാര്യങ്ങളാണ് ഞങ്ങൾ ഈ പറഞ്ഞു വരുന്നത്. അപ്പൊ നമുക്ക് ബാക്കി കാര്യങ്ങളോട് അടക്കാം. അപ്പൊ ഞാൻ ഇവളെ എടുത്ത് മാറ്റി പ്രൊഫൈൽ ചെയ്യുന്നു, ആ സ്റ്റോറിയിലോട്ട് വരാം. ഇത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഞങ്ങളുടെ പോയിന്റ്സ് എത്രയാണെന്ന് പറഞ്ഞു, നമ്മുടെ പോയിന്റ്സ് പറഞ്ഞില്ലല്ലേ, നമ്മളെ പോയിന്റ്സ് ആയിരുന്നു 446 പോയിന്റ്സ് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. ഓക്കെ, ഇത് കൂടണ ഒരു ലക്ഷണവും ഇല്ല നമ്മുടെ പോയിന്റ്സ്, അവര് എന്ന് വെച്ചാൽ CIC കുറയണ ലക്ഷണവും ഇല്ല. അപ്പൊ ഇന്ന് ചെയ്യാനുള്ളത് ഇവളെ എടുത്ത് മാറ്റാം. ഇവളെ എടുത്ത് മാറ്റി കഴിഞ്ഞാൽ എത്രയാണ്, 456. നവംബറിലാണ് നമുക്ക് പി ആറിന്റെ ഇൻവിറ്റേഷൻ കിട്ടുന്നത്. നമ്മൾ എടുത്തു മാറ്റിയത് നവംബറിൽ തന്നെയല്ലേ? നവംബറിൽ തന്നെ എടുത്തു മാറ്റി. ഞാൻ കാത്തിരുന്നു അത്രയും നാളെ, ശരിക്കും കാത്തിരുന്നു. ഇനി രണ്ട് ഡ്രോ ബാക്കിയുള്ളപ്പോഴാണ് നമ്മൾ മാറ്റണേ. അത് നവംബർ 14 നവംബർ 13 അടുത്ത ഡ്രോ. രണ്ട് ഡ്രോ അല്ല, ഒറ്റ ഡ്രോ. രണ്ട് ഡ്രോ, കാരണം നവംബർ 13 ലാസ്റ്റ് ഡ്രോ വരുന്നു. നവംബർ 14 വരെ കമ്പനിയിൽ നിൽക്കാം. അതിന് മുന്നേ ഒരു ഡ്രോയോടെ ഉണ്ട്. അപ്പൊ ഇനി ചാൻസ് ഇല്ലാന്ന് തോന്നിട്ട്
എന്ന് വെച്ചാൽ നമ്മൾ ഒന്ന് ആലോചിക്കുക ആ അവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ കമ്പനിയിൽ നിന്ന് എന്റെ എച്ച് ആർ എനിക്ക് ഇമെയിൽ അയച്ച് പറഞ്ഞു വർക്ക് പെർമിറ്റ് ചെയ്യാൻ പോകുന്നത് പറഞ്ഞു യു വോണ്ട് ബി ഏബിൾ ടു വർക്ക് ഹിയർ എനി മോർ ഇനി യു ഹാവ് ടു സ്റ്റോപ്പ് വർക്കിംഗ് ആഫ്റ്റർ നവംബർ 15th എന്നിങ്ങനെയൊക്കെ നമ്മളോട് തുറന്നടിച്ച് പറയുമ്പോൾ ഒന്ന് ആലോചിക്കണം. നമ്മൾ ഇത്രയും നാളായിട്ട് നമ്മൾ ഞാൻ പഠിത്തം കഴിഞ്ഞ് കോപ്പ് കഴിഞ്ഞ് എൻ്റെ ആദ്യത്തെ ജോലി അതിൽ തന്നെ കണ്ടിന്യൂ ചെയ്ത് ഇത്രയും നാളായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ കമ്പനിയിൽ നിന്ന് എല്ലാം നിർത്തി പോവാ ഇവിടെ എൻ്റെ ആ ഒരു കരിയർ ഗ്യാപ്പ് വരും അവിടെ, മനസ്സിലായില്ലേ? ഇത്രയൊക്കെ സംഭവിച്ച് ശരിക്കും എല്ലാം നഷ്ടപ്പെടും എന്നുള്ളൊരവസ്ഥ ആയിരുന്നു. അപ്പോൾ നവംബർ 1st എൻ്റെ പ്രൊഫൈൽ അപ്ഡേറ്റ് ആയി. പ്രൊഫൈൽ അപ്ഡേറ്റ് ആയെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ 3 കൊല്ലത്തെ എക്സ്പീരിയൻസിൻ്റെ മാർക്ക് അങ്ങോട്ട് കയറി. മാർക്ക് കയറിക്കഴിഞ്ഞപ്പോൾ എൻ്റെ പോയിൻറ്സ് 472. അപ്പോൾ ഈ പോയിൻറ്സ് എൻ്റെ 472 എന്ന് പറയണത് ഇവളെ എടുത്ത് മാറ്റിയതിന് ശേഷം ഉണ്ട്. ഇവളെ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ എൻ്റെ പോയിൻറ്സ് 457 നിൽക്കും. പക്ഷെ ഇവിടെ എടുത്ത് മാറ്റി കഴിഞ്ഞപ്പോൾ എൻ്റെ പോയിൻറ്സ് 472. അത് ഇവരുടെ എന്ത് സിസ്റ്റമാണെന്ന് ശരിക്കും എനിക്ക് മനസ്സിലാവുന്നില്ല. ഇവർക്ക് ശരിക്കും 2 മാർക്കിംഗ് സിസ്റ്റമുണ്ട്, വിത്ത് സ്പൗസ് മാർക്കിംഗ് സിസ്റ്റമുണ്ട്, വിത്തൗട്ട് സ്പൗസ് മാർക്കിംഗ് സിസ്റ്റമുണ്ട്. അപ്പോൾ വിത്തൗട്ട് സ്പൗസ് ആണെങ്കിൽ മാർക്ക് കൂടുതലായിരിക്കും, വിത്ത് സ്പൗസിന് മാർക്ക് കുറവായിരിക്കും. പിന്നെ നമ്മൾ അപ്ലൈ ചെയ്തത് കനേഡിയൻ എക്സ്പീരിയൻസ് ക്ലാസ്സിലാണ്. അപ്പോൾ വരുണ ആയിരുന്നു പ്രൈം കസ്റ്റമർ. പ്രൈമറി ആപ്ലിക്കന്റ്. അപ്പൊ എന്റെ ശരിക്കും പറഞ്ഞ എന്റെ അവർ കൗണ്ട് ചെയ്യണത് എന്റെ എഡ്യൂക്കേഷൻ മാത്രമേ അവർ കൗണ്ട് ചെയ്തോളൂ. എന്റെ എന്താ പറയാ, എന്റെ എക്സ്പീരിയൻസ് ഒന്നും അവർ കൗണ്ട് ചെയ്തില്ല. സീറോ ആയിരുന്നു. ഞങ്ങള് ആക്ച്വലി അതും പ്രതീക്ഷിച്ചിരുന്നു. 4 വർഷത്തെ എക്സ്പീരിയൻസ് അവർ കൗണ്ട് ചെയ്യുമ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല മാർക്ക് ഉണ്ടാവും എന്നാണ് നമ്മൾ വിചാരിച്ചത്. പക്ഷെ അത് കൗണ്ട് ചെയ്തില്ല, സീറോയെ കിട്ടിയുള്ളൂ. അപ്പൊ വരുണ്ട് 471 കിട്ടിന്ന് പറഞ്ഞില്ലേ, അപ്പൊ 2 രൂപ ബാക്കി നിൽക്കുകയാണ് എന്നെ റിമൂവ് ചെയ്തത്. അപ്പൊ ഈ 471 ആയതിന് ശേഷം അടുത്തൊരു ഡ്രോ വരുന്നു. 472 അടുത്തൊരു ഡ്രോ വന്നു കഴിഞ്ഞാൽ അവരുടെ ഡ്രോയിലെ മാർക്ക് എന്ന് പറഞ്ഞാൽ 473. ഒരു മാർക്കിന്റെ വ്യത്യാസത്തില്, ഒരു മാർക്കിന്റെ വ്യത്യാസത്തില് ഞാനിങ്ങനെ നിക്കലാണ്. എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് നവംബർ 1st തൊട്ട് അടുത്ത ഡ്രോ ഇനി നവംബർ 13th. അപ്പൊ നമുക്ക് ഏകദേശം ഡേറ്റ് അറിയാം. ഇവരുടെ ഒരു ക്രൈറ്റീരിയ അനുസരിച്ച് 2 ആഴ്ച കൂടുമ്പോഴുള്ള ഡേറ്റ് നമുക്ക് അറിയായിരുന്നു. അപ്പൊ 473 ഇത് നമ്മളിങ്ങനെ പിടിച്ചു പിടിച്ചിരിക്കണം. എന്ന് വരും എന്ന് വെച്ചാൽ കുറയുമോ അല്ലെങ്കിൽ കൂടുമോ? എന്നെ എപ്പോഴും എച്ച് ആർ ഇടക്ക് വിളിച്ചിട്ട് എന്നോട് എന്തായി സ്വാതി കിട്ടിയോ, അപ്പൊ എനിക്ക് ടെൻഷൻ, ഞാൻ റെസിഗ്നേഷൻ കൊടുക്കണോ അതോ അവരെന്നെ ടെർമിനേറ്റ് ചെയ്യുമായിട്ടാണോ? അപ്പൊ ഞാൻ എന്റെ സൂപ്പർവൈസറോട് വെച്ച് പുള്ളിക്കാരി പറഞ്ഞു എന്നെ ടെർമിനേറ്റ് ചെയ്യണതായിട്ട് അവർ എഴുതില്ല, ലേ ഓഫ് ചെയ്തതായിട്ട് ഇതാക്കിയിട്ട് എനിക്ക് ഈ സംഭവം കിട്ടി കഴിയുമ്പോൾ എന്നോട് തിരിച്ചു വന്നോളാം. കാര്യം ആ പുള്ളിക്കാരിക്കൊക്കെ എന്നെ ഭയങ്കര ഇഷ്ടമായി എന്നോട് പറഞ്ഞു സ്വാതി നീ ടെൻഷൻ ആയിരുന്നു അടിക്കേണ്ട, നിനക്ക് കിട്ടി കഴിയുമ്പോ നിന്നെ ഞങ്ങള് തിരിച്ചെടുത്തോളാം എന്നൊക്കെ പുള്ളിക്കാരി എന്നോട് പറഞ്ഞായിരുന്നു. ഇവക്കത് കുഴപ്പമില്ല, ഇവക്ക് ലേ ഓഫ് കിട്ടി, പക്ഷെ എനിക്ക് തരാൻ പോണ ടെർമിനേഷൻ. അപ്പൊ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട കാര്യം, ടെർമിനേറ്റ് എന്ന് പറഞ്ഞിട്ട് ലെറ്റർ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ പുതിയൊരു ജോലിക്ക് നമ്മൾ എപ്പോഴെങ്കിലും അപ്ലൈ ചെയ്യുമ്പോൾ അതിലൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, ഹാവ് യു എവർ ബീൻ ടെർമിനേറ്റഡ് ഫ്രം എനി കമ്പനി എന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഇതിൽ നമ്മൾ യെസ് എന്ന് പറഞ്ഞിരിക്കണം. കാരണം നമ്മൾ റെഫറൻസ് കൊടുക്കുമ്പോൾ, നമ്മുടെ പ്രീവിയസ് കമ്പനിയുടെ കൊടുക്കുമ്പോൾ, അവർ വിളിച്ച് ചോദിക്കുമ്പോൾ എങ്ങാനും വിളിച്ച് ചോദിച്ച് ടെർമിനേഷന്റെ കാര്യങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ ചോദിക്കുവാണെങ്കിൽ ചിലപ്പോൾ അവർ യെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർന്നു, മനസ്സിലായില്ലേ? അപ്പൊ കമ്പനിയിൽ നിന്ന് അവര് എന്താ പറയാ, എന്ത് റീസൺ ആയി കഴിഞ്ഞു കഴിഞ്ഞാലും ഒരു ടെർമിനേറ്റ് എന്ന് പറഞ്ഞൊരു വാക്ക് നമ്മുടെ പ്രൊഫൈലിൽ വന്നു പോകും. അപ്പൊ അത് വരാണ്ടിരിക്കാൻ വേണ്ടി ഞാൻ എന്റെ കമ്പനിയിൽ ഇതിനിടയിൽ ഈ നവംബർ 1st തൊട്ട് അടുത്ത ഡ്രോ വരുന്നത് വരെയുള്ള ഇടയിലുള്ള കാര്യങ്ങളിൽ ഈ പറയണത്, ഞാൻ എന്റെ കമ്പനിയിൽ ഞാൻ എന്റെ മാനേജറോട് ഞാൻ പറഞ്ഞു എനിക്കൊരു ടെർമിനേറ്റർ ലെറ്റർ വേണ്ട, ഐ എം റിസൈനിങ് എന്ന് ഞാൻ പറഞ്ഞു. ഓക്കെ, അപ്പൊ ഞാൻ എന്റെ റെസിഗ്നേഷൻ ലെറ്റർ ഒക്കെ ടൈപ്പ് ചെയ്ത് ഫുള്ള് സൈനൊക്കെ ചെയ്ത് സ്കാൻ ചെയ്ത് എന്റെ മെയിൽ ഡ്രാഫ്റ്റിൽ ഇട്ട് വെച്ചേക്കണുണ്ട് ഞാൻ. അവര് എന്താ പറയാ, 15th എന്റെ വർക്ക് പറഞ്ഞിട്ട് തീരുവാണ്. അപ്പൊ നമ്മൾ 14th ഞാൻ ഈ ലെറ്റർ അങ്ങ് കൊടുക്കുന്നു. അപ്പൊ 14th ഇപ്പൊ ഡ്രോ വന്നില്ലെങ്കിൽ, ഡ്രോ 13th വരുമെന്നാണ് പ്രതീക്ഷിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ 13th ഇപ്പൊ ഡ്രോ വന്നില്ല എന്നാണെങ്കിൽ 14th ഞാൻ ഈ ലെറ്ററായിട്ട് ഞാൻ കമ്പനിയിലോട്ട് പോകുന്നു, കുറച്ച് എല്ലാവരും ടാറ്റ ബൈ ബൈ ഒക്കെ പറയാൻ വേണ്ടിട്ട് പോകുന്നു എന്നുള്ള രീതിയിൽ ഞാൻ ഫുള്ള് സെറ്റ് എല്ലാം റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ മാനേജറോട് പറഞ്ഞു, മാനേജറിന് ഓക്കെ ആണെന്ന് അങ്ങനെ ചെയ്യാം, ഞാൻ നീ റിസൈൻ ചെയ്താൽ മതി, അതായിരിക്കും നല്ലതെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പൊ ഇന്നാണ് സംഭവം. നവംബർ 13th ഡ്രോ വന്നു. അപ്പൊ ഗൈസ്, സമയം ഒത്തിരി ആയി. സമയം ഒത്തിരി ആയതിൻ്റെ അല്ല,
പക്ഷെ വീഡിയോന്റെ ലെങ്ത് കൂടി, അതെ ശരിക്കും കൂടി. അപ്പൊ നമ്മുടെ ഇന്നത്തെ പ്ലാനിങ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളിപ്പോ ഇത്രയും വരെയും പറഞ്ഞെത്തി. ഓക്കെ, ഇനി നമ്മള് അടുത്ത പി ആർ കിട്ടണ കാര്യങ്ങളെല്ലാം നമ്മള് അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും. ഒരു ഇതിന്റെ ഒരു പാർട്ട് ടു എന്തായാലും വരുന്നതായിരിക്കും. അത് കുറെ നാളായല്ലോ നമ്മൾ ഇൻഫർമേഷൻ വീഡിയോ എടുത്തിട്ടുണ്ട്. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ. അയ്യോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതെ, ബൈ ബൈ.